ഹലോ ഗായ്സ്, എല്ലാവർക്കും ടൈനി ടെക് ആൻഡ് ട്രിക്സ് എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരുടെയും ഫോണിലെ സ്റ്റോറേജ് പ്രശ്നം എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. നമ്മളെല്ലാവരുടെയും ഫോണിൽ കുറേ ഇമേജസും വീഡിയോസും ഓഡിയോസും എല്ലാം കുറേ ഉണ്ടാവും. അതിൻ്റെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ഫയൽസിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അത് അധികം ഒരു ശ്രദ്ധിക്കൂല. ചില ആക്കലും ഈ ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത്. എൻ്റെ ഫോണിൽ ഈ ട്രിക്ക് ഞാൻ ഉപയോഗിച്ച് കുറേ ഫേസ് ലാഭിച്ചു. അത് നിങ്ങൾക്ക് കൂടി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇത് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നമുക്ക് ഈ ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടെ ഒരു പെർമിഷൻ ചെയ്യുന്നുണ്ട്, അത് എല്ലോ അടിച്ചു കൊടുക്കാം. നമ്മുടെ ഫോണിലുള്ള മൊത്തത്തിലുള്ള സ്റ്റോറേജിൻ്റെ ആവറേജ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ടോ? എൻ്റെ ഫോണിലിപ്പം 78% സ്റ്റോറേജ് യൂസ് ചെയ്തില്ലേ. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ആണ്. സ്കാൻ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജസ്, സ്കാൻ ഡ്യൂപ്ലിക്കേറ്റ് ഓഡിയോസ്, സ്കാൻ ഡ്യൂപ്ലിക്കേറ്റ് വീഡിയോസ്, അങ്ങനെ ഡോക്യുമെൻറ്റ്സ്, ഫയൽസ്, അങ്ങനെ കുറേ ഇത് ഓപ്ഷൻസ് ആണ്. നമുക്ക് വേണ്ടത് ഇതെല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ ഏതാണോ അധികമില്ല അതിൽ ഉപയോഗിച്ച് നോക്കുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇമേജസ് എടുക്കുന്നു. ഇമേജസ് എടുക്കുമ്പോൾ നമ്മുടെ ഫോൺ ഫുള്ളായി സ്കാൻ ചെയ്യുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിന് വേണ്ടിയിട്ട്. ഫ്രണ്ട്സ്, അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാം. ഇത് ഓട്ടോ ടിക് മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ ഇട്ടിയല്ല, ഇത് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് ഇവർ തന്നെ ടിക്കിട്ടിട്ട് ഇവിടെ വെച്ചാണ്. ഈ ടിക്കിട്ട് നല്ല ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസാണ്. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എത്ര ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. 873 ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസും പിന്നെ 3 MB സൈസിലാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസ് എല്ലാം. അപ്പം ഇതിനെക്കാട്ടിയും കുറേ ഫയൽസ് ഈ ഇമേജസിലും ഉണ്ടെങ്കിൽ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അത് സ്കാൻ ചെയ്യാൻ. ഞാനിപ്പോൾ കുറേ സ്കാൻ ചെയ്തിട്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. നിങ്ങൾ ഡിലീറ്റ് നൗ നെക്കി ഇതെല്ലാം ഡിലീറ്റ് ചെയ്താൽ ഒരു 300 MB എങ്കിലും കുറച്ച് തരും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വീഡിയോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 3-4 ഓപ്ഷനും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോസ് എടുത്തു. വീഡിയോസിന് വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. കുറേ വീഡിയോസ് ഉണ്ട്, ആ വീഡിയോസിനെല്ലാം സ്കാൻ ചെയ്യാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. എൻ്റെ ഫോണിലുള്ള വീഡിയോസിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസാണ് ഇതൊക്കെ. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽസാണ്. ഈ 4 ഫയൽസാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൻ്റെ MB സൈസ് നോക്കൂ, 867 സൈസിലെ ഫയൽസാണ് ഇതൊക്കെ. ഇതൊക്കെ ഡിലീറ്റ് ചെയ്താൽ ഒരു 1 GB എങ്കിലും കുറച്ച് തരും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ ആപ്പ് വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊക്കെ ട്രൈ ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ഫോൺ സ്റ്റോറേജ് 50% കുറവാകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ വീഡിയോസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. തൊട്ടടിയിൽ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ടെക്കിൻ്റെ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.